ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസിറെ മുഗോ എഴുതിയ ഒരു പോമാണ്, വേർ ആർ ദോ സോങ്സ്. മിസിറെ മുഗോ ഒരു കെന്യൻ പ്രൊഫസർ, പ്ലെയർ റൈറ്റ്, ഓതർ, ആക്ടിവിസ്റ്റ് ആൻഡ് പോയറ്റ് ആണ്. ഒരു ലിറ്റററി ക്രിട്ടിക് കൂടിയാണ്, പ്രൊഫസർ, അതായത് ലിറ്ററേച്ചർ പ്രൊഫസർ കൂടിയാണ് മുഗോ. ഈ ഒരു പോമിൻ്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഈ ഒരു പോമിൻ്റെ സമ്മറിയിലോട്ട് പോകുമ്പം പോയറ്റ് സാങ്കി ഫസ്റ്റ് അങ്കി സോങ്സ്, എൻ്റെ സോങ്സ് എവിടാന്ന് അന്വേഷിക്കുകയാണ്. കുറേ സോങ്സിനെ പറ്റി അന്വേഷിക്കുന്നത് കാണാൻ പറ്റും. എന്ത് സോങ്സ് ആണെന്നൊന്നും പറയുന്നില്ല. ശരിക്കും ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും പോയറ്റസ് ആങ്കിൽ ലമെൻ്റ് ചെയ്യുകയാണ് ഈ ഒരു സോങ്സ് കാണാത്തതിൽ. അതായത് ഈ ഒരു സോങ്സ് ആങ്കിൽ പോയറ്റസിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പോയറ്റസിൻ്റെ ട്രൈബിൽ ഉൾപ്പെടുന്ന ഒരു സോങ്സ് ആയിരുന്നു. അതായത് ഓറൽ സോങ്സ് ആണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ലിറ്ററേച്ചറിലാണെങ്കിലും പണ്ട് ആദ്യമേ എന്താണ് ഓറൽ ലിറ്ററേച്ചറാണ് അല്ലെങ്കിൽ ഓറൽ സോങ്സ് ആണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞാണ് റിട്ടേൺ ഫോംസൊക്കെ വന്നത്. അപ്പം ഇപ്പം ആണെങ്കിൽ ഈ പണ്ട് പാടിക്കൊണ്ടിരുന്ന ഈ ട്രൈബ്സൊക്കെ പാടിക്കൊണ്ടിരുന്ന ഓറൽ സോങ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതൊക്കെ നഷ്ടമായെന്നാണ് ഈ ഒരു പോയറ്റസ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓറൽ സോങ്സൊക്കെയാണ് ഈ ഒരു പോയറ്റസ് തപ്പിക്കൊണ്ടിരിക്കുന്നത്, അതായത് അന്വേഷിക്കുന്നത്. പോയറ്റസ് പാസ്റ്റിനെ ഓർത്ത് ലമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതായത് ട്രൈബിലുള്ളതാണ്, പണ്ടത്തെ ട്രൈബിലൊക്കെ ഉള്ളതാണ് ഈ ഒരു ഓറൽ സോങ്സ്. അതൊക്കെ അവരുടെ ഒരു പാസ്റ്റിലത്തെ ഒരു ട്രഡീഷനായിട്ടും വാല്യൂസായിട്ടും കസ്റ്റംസായിട്ടും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കസ്റ്റം വാല്യൂസൊക്കെ അവരുടെ ഇന്ന് നഷ്ടമായി എന്നുള്ള ഒരു ഇതായിട്ട് ലമെൻറ്റിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഈ ഒരു പോമിലൂടെ ആണെങ്കിൽ പോയറ്റസ് പിന്നീട് ഈ ഒരു സോങ്സിൻ്റെ ബ്യൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അവർ അന്വേഷിക്കുന്ന സോങ്സിൽ എൻ്റർടൈൻമെൻ്റ് ഒന്നും കാണത്തില്ല, മറിച്ച് ആ ഒരു സോങ്സ് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സോങ്സ് ആണ്. അവരുടെ കൾച്ചർ ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, വാല്യൂസ് ആവട്ടെ, കസ്റ്റംസ് ആവട്ടെ, ഇതിനെ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന സോങ്സ് ആണ് ഈ ഒരു പോയറ്റസ് തപ്പുന്ന അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സോങ്സ്. പിന്നീട് പോയറ്റസ് പറയുന്നുണ്ട് ഓരോ സോങ്സും ഓരോ ഒക്കേഷനിലാണ് പാടുന്നതെന്ന്. അല്ലാണ്ട് എപ്പോഴും പാടാനായിട്ട് ഒരു സോങ്സ് അല്ല, ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പം അതൊക്കെ ഓരോ ഒക്കേഷനിലാണ് ഈ ഓരോ സോങ്സും പാടുന്നതെന്ന് പോയറ്റസ് പറയുന്നുണ്ട്. ഹാർവെസ്റ്റിൻ്റെ സമയത്താണേലും ഒരു സോങ് ഉണ്ട്, ത്രഷിങ്ങിൻ്റെ സമയത്താണേലും ഒരു സോങ് ഉണ്ട്, ഈവൻ കുട്ടികളെ ആണെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്താണെങ്കിൽ ഒരു സോങ് ഉണ്ട്, കുട്ടികളെ ഉറക്കുന്ന സമയത്താണെങ്കിൽ വേറൊരു സോങ് ഉണ്ട്. പിന്നെ ഇവർ ഈ കാട്ടിൽ പോയി വുഡൊക്കെ കളക്ട് ചെയ്യത്തില്ലേ, അതിനാണേലും ഇവർ ഓരോ സോങ് ആയെങ്കിൽ പാടും. അപ്പം പോയറ്റസ് പറഞ്ഞു വരുന്നത് എന്താണ്, ഓരോ ഒക്കേഷനിലും അവർക്ക് ഓരോരോ സോങ്സ് ഉണ്ടായിരുന്നു പാടാൻ. അപ്പം ആ സോങ്സ് ഒക്കെയാണ് ഇപ്പം നഷ്ടമായെന്നാണ് പോയറ്റസ് പറയുന്നത്. അപ്പോൾ ആ സോങ്സിന് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുകയാണ് ഈ പോയറ്റസ് ഈ ഒരു പോമിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഓരോ സോങ്സിനും ഓരോ ടൈപ്പ് റിതവും ബീറ്റും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓരോ ഒക്കേഷനിലും പാടാനായിട്ട് ഓരോരോ സോങ്സ് ഉണ്ട്, അതിനോടൊപ്പം ഈ പാടുന്ന സോങ്സിന് അതിൻ്റേതായിട്ടുള്ള റിതവും ബീറ്റും ഒക്കെ ഉണ്ടെന്നാണ് പോയറ്റസ് പറയുന്നത്. ഈവൻ ഓരോ സോങ്സിനും അതിൻ്റേതായിട്ടുള്ള മീനിങ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈവൻ ഒരു സോങ് ആയെങ്കിൽ പാടുകയാണെങ്കിൽ ആ സോങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ട്രഡീഷൻ, ആ ഒരു ട്രൈബിൻ്റെ ട്രഡീഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആങ്കിൽ ട്രഡീഷൻ എന്താണ്, കസ്റ്റം എന്താണ്, വാല്യൂസ് എന്താണ് എന്നൊക്കെ നമുക്ക് ആ ഒരു സോങ്ങിലൂടെ അറിയാൻ പറ്റുമെന്നൊക്കെ പോയറ്റസ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ആ ഒരു സോങ്സ് എന്ത് ചെയ്യുന്നതാണ് പോയറ്റസ് അന്വേഷിക്കുന്നത്. കുഞ്ഞ് ജനിക്കുമ്പോഴാണേലും അല്ലെങ്കിൽ പേരിടുന്ന സമയത്താണേലും, അതായത് നെയ്മിംഗ് സെറമണി ആ ഒരു ചടങ്ങിനാണേലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അതിന് ആ ഓരോ സോങ്സിനും അതിൻ്റേതായിട്ടുള്ള റിതംസും ഉണ്ട്. പക്ഷേ ഈ സോങ്സൊക്കെ ഇപ്പം എവിടാന്നാണ് പോയറ്റസ് ചോദിക്കുന്നത്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പോയറ്റസ് പറയുന്നുണ്ട് ഈ സോങ്സൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇതെന്ത് സോങ്സാണ്, ഇതെന്തിനെക്കുറിച്ചാണ് ആ സോങ്സൊക്കെ പറയുന്നത് എന്നൊന്നും ഈ ഒരു പോയറ്റസിന് അറിയത്തില്ല. ജസ്റ്റ് ഒരു അറിവെന്ന് വെച്ചാൽ ഇതുപോലത്തെ പണ്ടായെങ്കിൽ ഇതുപോലെ കുറേ ട്രൈബ്സിനായെങ്കിൽ ഓറൽ സോങ്സ് ഉണ്ടായിരുന്നു, അതിലായെങ്കിൽ ഇങ്ങനെ കുറേ ബീറ്റും റിതമും ഒക്കെ വെച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓരോ ഒക്കേഷനിലാണ് ഈ ഓരോ സോങ്സും പാടുന്നത്. അതൊക്കെ മാത്രമേ ഒരു ജനറൽ ഐഡിയ മാത്രമേ ഈ പോയറ്റസിനും അറിയത്തുള്ളൂ. പോയറ്റസ് ആയെങ്കിൽ ഇത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ പോയറ്റ് അന്വേഷിക്കുകയാണ് ഇതെവിടെയാണ് ഈ സോങ്സൊക്കെ നഷ്ടമായെന്ന് അന്വേഷിക്കുകയാണ്. പോയറ്റസിന് അകപ്പാട് അറിയാവുന്നത് ഇതുപോലത്തെ കുറേ സോങ്സ് ഉണ്ടായിരുന്നു,
ഇതുപോലെ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ ഈ ഒരു സോങ്സിലൂടെ അറിയാൻ പറ്റുന്നതാണ്. സോങ്സ് ആയിരുന്നു എന്നൊക്കെ അറിയത്തുള്ളൂ, അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഈ സോങ്സ് ഒക്കെ നഷ്ടമായതിൻ്റെ ഒരു റീസൺ ഈ കോളനൈസേഷൻ തന്നെയാണ്. അതായത് ഈ കോളനൈസേഴ്സ് ഈ നേറ്റീവ് ലാൻഡിലോട്ട് വന്നിട്ട് ഇവരെ എങ്കിൽ സിവിലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരുടെ കസ്റ്റംസ് ആവട്ടെ, വാല്യൂസ് ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, കൾച്ചർ ആവട്ടെ, ഇതെല്ലാം അങ്ങ് കളയുകയാണ്, ഡിസ്ട്രോയ് ചെയ്യുകയാണ്. എന്നിട്ടെങ്കിൽ പുതിയ കുറേ അവരുടേതായിട്ടുള്ള യൂറോസെൻട്രിക് വാല്യൂസ് എങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവരുടെ എങ്കിൽ ഈ തനതായിട്ടുള്ള ഓറൽ സോങ്സും ട്രഡീഷൻസും ഒക്കെ നഷ്ടമായെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസിലെങ്കിൽ പോയറ്റസിൻ്റെ ഹോപ്പിലൂടെയാണ് ഈ ഒരു പോം എൻഡ് ആവുന്നത്. പോയറ്റസ് ആങ്കി പറയുന്നുണ്ട്, ഇനി വരുന്ന ജനറേഷൻ ആങ്കി ഈ ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു പോംസ് ആവട്ടെ, സോറി സോങ്സ് ആവട്ടെ, ഇല്ലെങ്കിൽ ട്രഡീഷൻ ആവട്ടെ, കൾച്ചർ ആവട്ടെ, ഇതെല്ലാം തിരിച്ച് റീസ്റ്റോർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഇതുപോലത്തെ സോങ്സ് ഒക്കെ ഉണ്ടെന്നറിയാം, അതിലെന്താ ഉള്ളതെന്നും അറിയാം, പക്ഷേ അത് എവിടെ ഉണ്ടെന്ന് നമുക്കറിയോ? ഇല്ല. സോ ഇതുണ്ടെന്നുള്ള കാര്യം ട്രൂ ആണ്. സോ ഇനി വരുന്ന ജനറേഷൻ ഈ നഷ്ടപ്പെട്ടു പോയ സോങ്സ് ആവട്ടെ, കൾച്ചർ ആവട്ടെ, വാല്യൂസ് ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, ഇതൊക്കെ റിവൈവ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഈ ഒരു പോം ആങ്കി എൻഡ് ചെയ്യുന്നത്. ഒരു ഹോപ്പോട് കൂടിയാണ് ഈ ഒരു പോം ആങ്കി പോയറ്റസ് ആങ്കി എൻഡ് ആക്കുന്നത്. ഈ ഒരു പോമിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ഒന്നും കിട്ടിയില്ല, നോട്ട്സ് ആണേലും ഇല്ല. ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, അതായത് ഇവരുടെ ഈ സോങ്സ് ആവട്ടെ, ട്രഡീഷൻ ആവട്ടെ, കൾച്ചർ ആവട്ടെ, ഇതെല്ലാം നഷ്ടപ്പെടാൻ കാരണം ഈ ഒരു കോളനൈസേഷൻ തന്നെയാണ്. അതായത് ഈ കോളനൈസേഴ്സ് ആണെങ്കിൽ ഈ ഒരു നേറ്റീവ് ലാൻഡിൽ വന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങളുടെ കൾച്ചറും ട്രഡീഷനും വാല്യൂസും ഒന്നും കൊള്ളില്ല, ഞങ്ങൾ നിങ്ങളെ സിവിലൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ് ആ ഒരു നേറ്റീവ് ലാൻഡിലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. പിന്നീടാങ്കിൽ അവരാങ്കിൽ ഒരു യൂറോസെൻട്രിക് വാല്യൂസ് അവർക്ക് മേലെ ഇംപ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ള, അതായത് നേറ്റീവ്സിൻ്റെ സ്വന്തം ആയിട്ടുള്ള ട്രഡീഷനും കൾച്ചറും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അതുതന്നെയാണ് ഇവിടെ ആങ്കി പോയറ്റസ് ആങ്കി പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു പോമിൻ്റെ സെൻട്രൽ ഐഡിയ തന്നെ ഈ ഒരു പോമിൻ്റെ ടൈറ്റിലുണ്ട്, വേർ ആർ ദോസ് സോങ്സ്. അതായത് പോയറ്റസ് ആങ്കി ആ ഒരു സോങ്സ് തപ്പാണ്, അതുണ്ടെന്നറിയാം, അത് നഷ്ടമായെന്നറിയാം, ആര് നഷ്ടപ്പെടുത്തി, എന്തിനു നഷ്ടപ്പെടുത്തി, അതൊക്കെയാണ് ഈ ഒരു പോമിലൂടെ എങ്കിൽ കാണിച്ചു തരുന്നത്. ഇതാണ് ഈ ഒരു പോമിൻ്റെ കുഞ്ഞു സമ്മറി. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.